വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു സ്നേഹമുള്ളവരെ, ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളെ തീറ്റിപ്പോറ്റുന്നത് ദൈവമാണ്. ആ ദൈവം നമ്മുടെ പിതാവാണ്. കുറച്ചുകൂടെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ആകാശത്തിലെ പക്ഷികൾക്ക് പോലും നൽകുന്നത് നിങ്ങളുടെ അപ്പനാണ്. അതാണ് ഈശോ നമ്മളോട് വിളിച്ചു പറയുന്ന ദൈവസ്നേഹം. ആകാശത്തിലെ പക്ഷികൾക്ക് പോലും നൽകുന്നത് നിങ്ങളുടെ അപ്പനാണെങ്കിൽ പിന്നെ നിങ്ങളെന്തിന് ആകുലപ്പെടുന്നു? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നത് നിങ്ങളുടെ അപ്പനാണ്. നിങ്ങളുടെ അപ്പനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത്. പിന്നെ നിങ്ങളെന്തിന് ആകുലപ്പെടുന്നു? ഈ പക്ഷിയുടെ കാര്യം പറഞ്ഞ ക്രിസ്തു തന്നെ ധൂർത്തപുത്രൻ്റെ കഥ പറയുന്നു. ആ കഥയിൽ ആ പുത്രനെ കൊണ്ടും ക്രിസ്തു പറയിച്ചതെന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ഭൃത്യന്മാർ പോലും സുഭിക്ഷമായി വസിക്കുന്നു. വീട്ടിലെ ഭൃത്യന്മാർക്ക് പോലും നൽകുന്നത് എൻ്റെ അപ്പനാണ്. എങ്കിൽ പിന്നെ തിരിച്ചു ചെല്ലാൻ ഞാൻ എന്തിനു മടിക്കണം? അപ്പാ എന്ന് വിളിച്ച് ഞാൻ തിരിച്ചു ചെല്ലും. ബൈബിൾ നൽകുന്ന പ്രത്യാശാഭരിതമായൊരു വചനം, നിങ്ങളുടെ അപ്പനാണ് ഈ ഭൂമിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്കിൽ പിന്നെ നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തുകൊണ്ട്? വിജാതീയരാണ് ആകുലപ്പെടുന്നത്. നിങ്ങളുടെ സ്വന്തം അപ്പനാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്ത ഒരാളാണ് വിജാതീയൻ. നിങ്ങളുടെ അപ്പൻ സകലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പനോട് ചേർന്ന് നിൽക്കുക. ഞാൻ എന്തിനാകുലപ്പെടണം? സ്നേഹപൂർവ്വം.